നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നുള്ള ഡയലോഗാണ് ഇപ്പോൾ മന്ത്രി റിയാസിനെ കാണുമ്പോൾ തോന്നുന്നത് കാരണം മന്ത്രിയുടെ ഒരു പോസ്റ്റ് ഇപ്പോൾ മന്ത്രിക്ക് തന്നെ പാരയായിരിക്കുകയാണ് വയനാടൻ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചൊരു ചിത്രമാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത് താമരശ്ശേരി ചുരത്തിലെ കാടമുട്ട ഫ്രൈയെ ഒന്ന് ഫേമസ് ആക്കാൻ പോയ മന്ത്രി സഖാവിനെ നിയമം ഓർമ്മപ്പെടുത്തുകയാണ് ശുചിത്വ മിഷൻ ജീവനക്കാരൻ തെർമോക്കോൾ പ്ലേറ്റിൽ വിളമ്പിയ കാടമുട്ട ഫ്രൈ ആണ് പണി നൽകിയത് താമരശ്ശേരി ചുരത്തിലെ കാടമുട്ട ഫ്രൈയും കൂടെ ചൂട് ചായയും കഴിച്ചിട്ടുണ്ട് എന്ന ചോദ്യവുമായാണ് മന്ത്രി ചിത്രം പങ്കുവച്ചിരിക്കുന്നത് അതും വയനാട് ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പക്ഷേ പോസ്റ്റിന് താഴെയാണ് ഇപ്പോൾ മന്ത്രിക്ക് വിമർശനവുമായി കമന്റുകൾ എത്തിയിരിക്കുന്നത് അതിൽ കാടമുട്ട കൊടുക്കുന്നതിന് സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് നിരോധിച്ച തെർമോക്കോൾ പ്ലേറ്റിലാണോ എന്ന സംശയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാണ് കമന്റ് തുടങ്ങുന്നത് കണ്ണൂർ ജില്ലയിലെ ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന് കീഴിലുള്ള സ്ക്വാഡിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാറാണ് കമന്റിലൂടെ നിയമലംഘനം ഓർമ്മപ്പെടുത്തിയത് തെർമോക്കോൾ ഉൾപ്പെടെയുള്ള ഒറ്റ ഉപയോഗ വസ്തുക്കൾ സൂക്ഷിക്കുന്നത് കുറ്റകരമാണ് ആദ്യ തവണ പതിനായിരം രൂപയും രണ്ടാം തവണ ഇരുപത്തി അയ്യായിരം രൂപയും പിഴ ചുമത്തേണ്ട കുറ്റമാണ് മൂന്നാം തവണ ലക്ഷം രൂപ പിഴ ചുമത്തുന്നതിനൊപ്പം ലൈസൻസും റദ്ദാക്കണമെന്നാണ് വ്യവസ്ഥ ആരോഗ്യത്തിന് ഹാനികരമായ തെർമോക്കോൾ മാലിന്യം ഹോട്ടലുകളിൽ നിന്ന് ഗാർബേജ് ബാഗിൽ കെട്ടി ചുരത്തിൽ തള്ളുന്ന പതിവുണ്ടെന്നും അജയ് കുമാർ പറയുന്നു തെർമോകോൾ കത്തിക്കാനോ ജൈവമാലിന്യം പോലെ സംസ്കരിക്കാനോ കഴിയില്ല ഭക്ഷണവശിഷ്ടങ്ങൾ പുരണ്ടതിനാൽ റീസൈക്ലിംഗിനും സാധിക്കില്ല നിരോധിത ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടെത്തി പിഴ ചുമത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വിജിലൻസ് കോഡുകളാണ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാണ് കമന്റ് അവസാനിക്കുന്നത് ഇതിനു പുറമെ നിരവധി കമന്റുകളാണ് മന്ത്രി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന് താഴെ വരുന്നത് വിൽപ്പന നടക്കുന്ന സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലെന്നും പോലീസും ഫൈൻ ഈടാക്കുന്നുവെന്നും കമന്റ് ബോക്സിൽ നിരവധി പേർ പരാതിപ്പെടുന്നു ഏതോ വഴിയാണ് മന്ത്രി സഞ്ചരിച്ചതെന്നും കുന്നങ്ങളം വഴിയാണോ അതോ നമ്മുടെ സി എമ്മിന്റെ വഴി തന്നെയാണോ തെരഞ്ഞെടുത്തത് ഷൊർണൂർ വഴി ഒരു സ്ഥലം തിരഞ്ഞെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മുട്ട കഴിക്കാൻ പോകണമെങ്കിൽ അവിടേക്കുള്ള റോഡുകൾ സഞ്ചാര എന്നുള്ള കമന്റും വരുന്നുണ്ട് മറ്റൊരു കമന്റ് മിനിസ്റ്ററെ താമരശ്ശേരി ചുരം ഒരു നോ പാർക്കിംഗ് ഏരിയയാണ് നിങ്ങൾ ഇങ്ങനെ ചുരത്തിലെ കാടമുട്ട ഫ്രൈ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തന്നെ രൂക്ഷമായ ഗതാഗത കുരുക്ക ഇരുപത്തിനാല് മണിക്കൂറും അനുഭവപ്പെടുന്ന സാധാരണക്കാരും പാവപ്പെട്ട രോഗികളുമായി വരുന്ന ആംബുലൻസ് ഒക്കെ ഗതാഗത കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകളോളം വൈകുന്നുണ്ട് മുന്നിലും പിന്നിലും പോലീസ് എസ്കോട്ടിൽ യാത്ര ചെയ്യുകയും ചികിത്സയ്ക്ക് വിദേശത്ത് പോവുകയും ചെയ്യുന്ന നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലാക്കില്ല അതുകൊണ്ട് ഈ കാണമുട്ട വില്പന ഒന്ന് ചുരത്തിന്റെ മുകളിലോട്ടോ താഴോട്ടോ മാറ്റി പിടിച്ചാൽ നന്നായിരുന്നു എന്നുള്ള കമന്റും വരുന്നുണ്ട് ഏതായാലും കൂടുതൽ ആളുകളും വിമർശനമാണ് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഒപ്പം ചുരത്തിലുണ്ടാകാൻ ഗതാഗത കുരുക്കിനെയും അതിനൊരു പരിഹാരം വേണമെന്നുള്ള തരത്തിലും മന്ത്രിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്